പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുലരുന്നത് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അത് കൃത്യമായ ഷെഡ്യൂൾ ചെയ്ത് തീരുമാനിച്ച് വച്ചിട്ടായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഒരു ബർക്കത്തും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ അനായാസമായി നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ നമ്മോട് നിർദ്ദേശിക്കുന്നത് ഏത് കാര്യങ്ങളാണെങ്കിലും അത് രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രത്യേക ബറക്കത്ത്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അള്ളാഹുവെ എന്റെ സമുദായത്തിന് നീ ബറക്കത്ത് ചെയ്യണേ, അവര് പ്രഭാത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്നുള്ള ഒരു ദുആ കാണാം. അതുകൊണ്ട് തന്നെ പ്രഭാത സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ബറക്കത്തുണ്ട്. പ്രത്യേകിച്ച് ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ ഇങ്ങനെ തുടങ്ങി സൽക്രമങ്ങൾ ചെയ്താൽ വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രഭാത സമയത്ത് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ 3 ആയത്തുകൾ ഊതിയാൽ ലഭിക്കുന്ന പുണ്യങ്ങളാണ്. ഇൻഷാല്ലാ നമുക്ക് ഏതാണ് ആയത്തുകൾ എന്ന് നോക്കാം. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله إن വിശിഷ്ടമായ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ പ്രതിപാദിക്കുന്ന ഈ സൂറത്തുൽ ഹശറിലെ അവസാനത്തെ ആയത്തുകളുടെ മഹത്വം, പുണ്യം മഹാനായ മഅ്കർ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാത്ത്, ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് 3 പ്രാവശ്യം പറഞ്ഞാൽ എന്ത്? അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം, ഈ പറഞ്ഞ രൂപത്തിൽ അഊദു ആരെങ്കിലും ഒരാൾ ചൊല്ലുകയും പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതി ലൗ അൻസൽന ഹാദൽ ഖുർആന എന്ന് നാം നേരത്തെ പറഞ്ഞ ആ ആയത്തുകൾ ഓതിയാൽ, വക്കലല്ലാഹു ബിഹി സബഈന അൽഫ മലക്കിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനക്ക് 7000 മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും, യുസല്ലൂന അലൈഹി ഹത്താ യുംസി, ഇത്രയും അധികം മലക്കുകൾ അവൻക്ക് വേണ്ടി വൈകുന്നേരം വരെ പ്രാർത്ഥന നടത്തും, അവന്റെ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയോ ഫഇൻ മാത്ത ഫീ ദാലിക്കൽ യൗമി മാത്ത ഷഹീദ, അല്ലാഹുവിന്റെ കലായിൽ അവനെങ്ങാനും ആ ദിവസം മരണപ്പെടുകയാണെങ്കിൽ അവൻക്ക് ഷഹീദിന്റെ കൂലി നൽകപ്പെടും. അപ്പോൾ പറഞ്ഞു വന്നത് ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം എന്ന് 3 തവണ ഓതിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ എന്നുള്ള ഈ ആയത്ത് ഓതുകയും ചെയ്താൽ അവനക്ക് വൈകുന്നേരം വരെ 7000 മലക്കുകൾ അവനക്ക് നന്മ കൊണ്ട്, ഗുണം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ കലായിൽ ആ ദിവസം എങ്ങാനും അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനക്ക് ഷഹീദായി മരിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഒരാൾ മഗ്‌രിബിന്റെ ശേഷം ഈ സൂറത്ത് ഇതേപോലെ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം ചൊല്ലി, ബിസ്മി ചൊല്ലി, ലൗ അൻസൽന ഈ രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻക്ക് രാവിലെ പ്രഭാതം വരെ മലക്കുകൾ അവൻക്ക് വേണ്ടി ദുആ ചെയ്യും.
ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ ആ രാത്രിയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവൻക്ക് ഷഹീദിന്റെ പുണ്യം ലഭിക്കും എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും പുണ്യം വാഗ്ദാനം ചെയ്യുന്ന ഈ അമല് നാം ഓരോരുത്തരും ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഓരോന്നിന്റെയും മഹത്വം അനുസരിച്ച് അമല് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൽമ് പഠിപ്പിക്കുന്നതിന്റെ അതേ പുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവനും ലഭിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.